സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനം ഒഴിയാൻ താൻ സന്നദ്ധമാണെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് തൻ്റെ കൂടി സർക്കാരാണ് എന്നുകൂടി അദ്ദേഹം ഇന്ന് പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സർക്കാരുമായി താൻ ഈ വിഷയത്തിൽ ഏറ്റുമുട്ടാനില്ല ഇത് തൻ്റെയും സർക്കാരാണ് തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ താൻ ഇനിയില്ല ചാൻസലറുടെ അധികാരം പ്രോ ചാൻസലർക്ക് കൈമാറാൻ തയ്യാറാണെന്നും ഗവർണർ പറഞ്ഞു സർക്കാരിന് ഇതിനായി ഓർഡിനൻസ് കൊണ്ടുവന്നാൽ ഒപ്പിട്ട് നൽകാമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ റിയിച്ചിരിക്കുകയാണ് പല ഗുരുതരമായ പ്രശ്നങ്ങളുമുണ്ട് എല്ലാം തുറന്നു പറയുന്നില്ല രാജ്യത്തിൻ്റെ അന്തസ്സ് തന്നെ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട് ചില കാര്യങ്ങൾ തനിക്കറിയാം പക്ഷേ രാജ്യത്തിൻ്റെ അന്തസ് മാനിച്ച് വെളിപ്പെടുത്തുന്നില്ല എന്നും ഗവർണർ ഇന്ന് പറഞ്ഞു എല്ലാം തീരുമാനിക്കുന്നത് സർക്കാരാണ് ഈ സാഹചര്യത്തിൽ ചാൻസലറായി തുടരില്ല ചർച്ചയ്ക്ക് തന്നെ ആരും സമീപിച്ചിട്ടുമില്ല ഞാൻ രാഷ്ട്രീയക്കാരനല്ല അനിശ്ചിതാവസ്ഥയുടെ കാര്യവുമില്ല ഓർഡിനൻസ് കൊണ്ടുവന്നാൽ ഉടൻ ഒപ്പിടും പ്രതിപക്ഷം ഉന്നയിച്ച വിമർശനങ്ങളിൽ കാര്യമില്ല തെറ്റ് സംഭവിച്ചത് താൻ തന്നെ സമ്മതിച്ചതാണ് വിമർശനങ്ങൾക്ക് ചില പരിധിയുണ്ട് സമൂഹമാധ്യമ മാധ്യമങ്ങളടക്കം പാർട്ടികളും യുവജന സംഘടനകളും തന്നെ അധിക്ഷേപിക്കുകയാണ് തനിക്ക് എതിരായ അധിക്ഷേപങ്ങൾ തടയാൻ എന്തുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല സർക്കാർ മാപ്പ് പറഞ്ഞാൽ നിലപാട് മയപ്പെടുത്തുമോ എന്ന ചോദ്യങ്ങളിൽ കാര്യമില്ല അത്തരം ചോദ്യങ്ങൾ ഊഹാപോഹമാണ് കണ്ണൂർ വൈസ് ചാൻസലർ കേസിൽ സർക്കാരിനെ വിട്ടിലാക്കി ഗവർണർ നേരത്തെ രംഗത്ത് വന്നിരുന്നു നിയമനത്തിൽ വിശദീകരണം തേടി ഹൈക്കോടതി ഗവർണർക്ക് അയച്ച നോട്ടീസ് സർക്കാരിന് കൈമാറുമെന്നായിരുന്നു ഗവർണറുടെ ഇന്നലത്തെ പ്രതികരണം അതിനുശേഷമാണ് ഇന്ന് അദ്ദേഹം വീണ്ടും തൻ്റെ പഴയ നിലപാട് ആവർത്തിച്ചിരിക്കുന്നത് താൻ ചാൻസലർ സ്ഥാനം ഒഴിയാൻ തയ്യാറാണ് ഇതിനായി സർക്കാർ ഓർഡിനൻസ് ഉടൻ തന്നെ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഓർഡിന ഓർഡിനൻസിൽ താൻ ഒപ്പിട്ട് നൽകാമെന്നാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്